നമസ്കാരം. സിനിമാ പ്രേക്ഷകരും ആരാധകരും ഒന്നടങ്കം കാത്തിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ പുഷ്പ എന്ന പാൻ ഇന്ത്യൻ സിനിമ രണ്ട് ദിവസം മുമ്പ് റിലീസായിട്ടുണ്ട്. സിനിമയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പറയാൻ പോകുന്ന പുഷ്പയുടെ ഒരു ലേറ്റസ്റ്റ് ന്യൂസും അതുപോലെ പുഷ്പ ബ്രേക്ക് ചെയ്ത റെക്കോർഡുകളുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. പുഷ്പ, നമുക്കറിയാം ഈ ഒരു കോവിഡ് ടൈമിൽ തന്നെയാണ് പുഷ്പ റിലീസ് ചെയ്തത്. 50% ഒക്യുപ്പൻസിയിലാണ് ലോകമെമ്പാടും പുഷ്പ റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം പുഷ്പ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 52.5 കോടി രൂപയാണ്. 2021 ഏറ്റവും വലിയ കളക്ഷനാണ് പുഷ്പ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലു അർജുന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് കളക്ഷൻ കൂടിയാണ് പുഷ്പ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് 71 crore പുഷ്പയുടെ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാം ദിനം പിൻവിടുമ്പോൾ പുഷ്പ രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 116 കോടി രൂപയാണ്. കണക്കുകൾ ഏറെക്കുറെ മാറാം, ഇതിൽ കൂടുതലാകാം. ഇപ്പോൾ കിട്ടിയ പ്രകാരം 116 കോടി രൂപയാണ് പുഷ്പ രണ്ട് ദിനം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. അതെ, പുഷ്പ വരുന്നു, റെക്കോർഡുകൾ ബ്രേക്ക് ആവുന്നു. ഇനി എന്തൊക്കെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാമെന്ന് കണ്ടിരുന്ന് കാണാം. അതേപോലെ തന്നെ നമുക്കറിയാം ഈ പുഷ്പയുടെ ഈ ഒരു റെക്കോർഡും അതുപോലെ ഇമ്പാക്റ്റും കാരണം സുകുമാർ പറഞ്ഞിരിക്കുന്നത് പുഷ്പ 2 വരാൻ പോകുന്നത് 2022 October-November സിനിമ റിലീസ് ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പുഷ്പയ്ക്കുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലുള്ള അല്ലു അർജുന്റെ മാർക്കറ്റ് വളരെ വലുതാണ്. അങ്ങനെ പുഷ്പ ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം പുഷ്പ 2 വേണ്ടി. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേഷനുകളും റിവ്യൂസും ന്യൂസും ഒക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ല.